എജിസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോവിൻ പോർട്ടലിൽ വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതേ തുടർന്ന് പലർക്കുമുണ്ടായ ഒരു സംശയമാണ്, നമുക്ക് അടുത്തുള്ള വാക്സിൻ സെൻ്ററുകൾ അറിയുവാനായിട്ട് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒ ടി പി ഒക്കെ എടുത്ത് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു സംശയമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ആ രീതിയിൽ മാത്രമേ വാക്സിൻ സെൻ്ററുകൾ അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മുടെ കോവിൻ പോർട്ടലിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇനി നമ്മൾ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് വാക്സിൻ കേന്ദ്രങ്ങൾ അറിയാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഗൂഗിളിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം സ്ക്രീനിലേക്ക് ആയിരിക്കും നമ്മളിപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, നമ്മുടെ സൈറ്റ് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഹോം പേജിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്, ചെക്ക് യുവർ നിയറസ്റ്റ് വാക്സിനേഷൻ സെൻറ്റർ ആൻഡ് സ്ലോട്ട്സ് അവൈലബിലിറ്റി. അപ്പോൾ നമുക്ക് ഈ വാക്സിനേഷൻ സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ അറിയാം എന്നുള്ളതാണ്. അതായത് മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്തറിയാം, നമ്മുടെ അടുത്തുള്ള വാക്സിനേഷൻ സെൻ്ററുകളുടെ അവൈലബിലിറ്റി അറിയാൻ സാധിക്കും. അവിടെ സെർച്ച് ബൈ പിന്നുമുണ്ട്, അതുപോലെ തന്നെ സെർച്ച് ബൈ നമുക്ക് എന്താണ് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൊടുത്ത് ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം പല രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള സെർച്ചിങ് ഇവിടെ അവൈലബിൾ ആണ്. മുകളിലാണ് ഇപ്പോൾ രജിസ്റ്റർ ആൻഡ് സൈൻ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ മുകളിലാണ് കൊടുത്തിരിക്കുക. നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തുള്ള വാക്സിൻ സെൻ്ററുകൾ അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മുതൽ നമ്മുടെ കോവിൻ പോർട്ടലിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ ഹോം പേജിൽ തന്നെ നമുക്ക് വാക്സിൻ സെൻ്ററുകളുടെ അവൈലബിലിറ്റി അറിയുവാനായിട്ട് സാധിക്കും. ആദ്യമായി കാണുന്ന നമ്മുടെ ഹോം സ്ക്രീൻ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ചെക്ക് യുവർ നിയറസ്റ്റ് വാക്സിനേഷൻ സെൻറ്റർ ആൻഡ് സ്ലോട്ട് അവൈലബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് സെർച്ച് ബൈ പിന്നുമുണ്ട്, സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റുമുണ്ട്. അത് നമ്മുടെ അതായ രീതിക്ക് നമുക്ക് ഓപ്ഷൻസ് കൊടുത്ത് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പലപ്പോഴും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ള ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചതോടുകൂടി സൈറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒത്തിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ടൈം പാസ്വേഡ് കിട്ടാനും അതുപോലെ ലോഗിൻ ചെയ്യാനൊക്കെ ഒത്തിരി താമസം വരാറുണ്ട് എന്നിങ്ങനെ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അടുത്തുള്ള വാക്സിനേഷൻ സെൻ്ററുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ എജിസോഫ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവർക്കും നന്ദി.